അഴിമതി കേസിൽ കോൺഗ്രസ് നേതാക്കൾ അകപ്പെട്ടതോടെ പുതിയ തന്ത്രങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയും ചില മാധ്യമങ്ങളും. ഇതിൽ വലിയ പുതുമയൊന്നുമില്ല. കാരണം ഏത് കാര്യത്തിലും സർക്കാരിനെയും CPIM നേതാക്കളെയും കുറ്റം പറയുന്നത് പ്രതിപക്ഷം ഒരു നയമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ പക്ഷം പിടിച്ച് CPIM നുണവാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് ചില മാധ്യമങ്ങൾ. പുനർജനി മാവുങ്കൽ കേസുകളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ K.സുധാകരനും അടുത്ത പ്രതിരോധത്തിലായതോടെയാണ് ചില മാധ്യമങ്ങൾ രക്ഷാദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. ഇരുവരെയും വെള്ളപൂശുകയും അജണ്ടയിലുണ്ട്. എന്തായാലും രണ്ട് കേസിലും അഴിമതിയും തട്ടിപ്പും നടന്നതിനുള്ള ശക്തമായ തെളിവുകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇവ നിഷേധിച്ചതുകൊണ്ടോ സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കലെന്ന് പറഞ്ഞു പ്രതിരോധിക്കാനാകില്ലെന്ന് കണ്ടതോടെയാണ് CPM നേതാക്കളും ഇത്തരക്കാരാണെന്ന് വരുത്തി തീർക്കാൻ നുണവാർത്തകൾ പടച്ചുവിടുന്നത്. വസ്തുതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാതെയുള്ള തിരഹിതമായ കച്ചിത്തുരുമ്പുകളിലും വ്യാജ വാർത്തകളിലും കയറി പിടിക്കുകയാണ് മാധ്യമങ്ങൾ. അത്തരം വാർത്തകൾ ഒരു ദിവസത്തിനപ്പുറം നിലനിൽക്കുന്നുമില്ല. നാട്ടുകാർ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും റോഡ് നൽകാതെ ജനവാസമില്ലാത്ത വയലുകളടക്കം കൂടുതൽ റോഡുകൾ നിർമ്മിച്ച് റിയൽ എസ്റ്റേറ്റ് ലോബികളെ VD സതീശൻ സഹായിച്ചെന്ന വിവരങ്ങളാണ് പുനർജനിയിൽ പുറത്തു വന്നത്. തട്ടിക്കുന്ന പണം ഗൾഫിൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ നിക്ഷേപിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും ഉണ്ടായി. യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി രാജേന്ദ്ര പ്രസാദ് വിജിലൻസിന് നൽകിയ മൊഴിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മോൺസൺ മാവുങ്കലുമായി ചേർന്ന് അനധികൃത ഇടപെടലുകൾ നടത്തിയതിനുമുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് K.സുധാകരനെതിരെ കേസെടുത്തത്. കേന്ദ്ര സർക്കാർ തടഞ്ഞ പണം അനുവദിച്ചു കിട്ടാൻ തന്റെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ബന്ധം ഉപയോഗപ്പെടുത്തുമെന്ന് സുധാകരൻ പറഞ്ഞതായാണ് പരാതിക്കാരുടെ മൊഴി. അങ്ങനെ ഒരു കമ്മിറ്റിയിൽ സുധാകരൻ ഇല്ലായിരുന്നുവെന്നാണ് സതീശനും മറ്റും വാദിച്ചത്. എന്നാൽ 2009 കാലത്ത് സുധാകരൻ അംഗമായിരുന്നു. മോൻസനുമായുള്ള ബന്ധത്തെക്കുറിച്ച് തുടർച്ചയായി മാറ്റി മാറ്റി പറഞ്ഞതും ഒരു ഘട്ടത്തിൽ പോലും തള്ളി പറയാത്തതും സുധാകരന് വിനയായി. ഇതെല്ലാം മറച്ചുവെക്കാനാണ് മാധ്യമങ്ങൾ CPIM നേതാക്കൾക്കെതിരെ ഇല്ലാ കഥകൾ നൽകി അപഹാസ്യരാകുന്നത്. ഏതു കാര്യത്തിലും സർക്കാരിനെ പരിഹസിക്കാനും അഴിമതി ആരോപിക്കാനും കുറ്റം പറയാനും മാത്രമേ പ്രതിപക്ഷത്തിനും കോൺഗ്രസ് നേതാക്കൾക്കും അറിയൂ. ഇപ്പോൾ അവരുടെ അഴിമതി പുറത്തു വന്നതോടെ അവരുടെ മുഖം രക്ഷിക്കാൻ വീണ്ടും അടവുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്നാൽ ഇവരുടെ ഈ പരിഹാസം കൊണ്ടോ ആരോപണം കൊണ്ടോ തകരുന്നതല്ല CPIM എന്ന പ്രസ്ഥാനം.